രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി അത് ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുത്തത് മുതൽ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഈ ക്ഷേത്രം അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ക്ഷേത്രത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകളും വരുന്നുണ്ട് ഇപ്പോഴിതാ രാമക്ഷേത്രത്തിലേക്കുള്ള രാംപദ് ഭക്തിപദ് എന്നീ റോഡുകളിൽ സ്ഥാപിച്ചിരുന്ന വിളക്കുകൾ മോഷണം പോയി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മൂവായിരത്തി എണ്ണൂറ് മുളവിളക്കുകളും മുപ്പത്തിയാറ് പ്രൊജക്ടർ ലൈറ്റുകളുമാണ് നഷ്ടപ്പെട്ടത് ഏകദേശം അൻപത് ലക്ഷം രൂപയിലേറെ വില മതിക്കുന്ന വിളക്കുകളാണിവ മെയ് മാസത്തിൽ നടന്ന മോഷണം ഇപ്പോഴാണ് പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മോഷണത്തെക്കുറിച്ച് പരാതി ലഭിച്ചതിനെ തുടർന്ന് രാം ജന്മഭൂമി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിളക്കുകൾ സ്ഥാപിക്കാനായി അയോധ്യ വികസന അതോറിറ്റി കരാർ നൽകിയ യാഷ് എന്റർപ്രൈസസ് കൃഷ്ണ ഓട്ടോമൊബൈൽസ് എന്നീ കമ്പനികളുടെ പ്രതിനിധികളാണ് പരാതി നൽകിയത് രാമക്ഷേത്ര പരിസരത്തെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കിടെയാണ് മോഷണം നടന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് പോലീസിന് പരാതി ലഭിച്ചത് കരാറു കമ്പനി പ്രതിനിധി ശേഖർ ശർമ്മയാണ് പരാതിക്കാരൻ മാർച്ച് പത്തൊൻപത് വരെ എല്ലാ വിളക്കുകളും അതാതിടങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് ശേഖർ ശർമ്മ പറയുന്നുണ്ട് മെയ് ഒൻപതിന് നടത്തിയ പരിശോധനയിലാണ് ചില വിളക്കുകൾ നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത് ആറായിരത്തി നാനൂറ് മുളവിളക്കുകളും തൊണ്ണൂറ്റിയാറ് പ്രൊജക്ടർ ലൈറ്റുകളുമാണ് സ്ഥാപിച്ചത് വിശദമായ പരിശോധനയിൽ ഇതിൽ മൂവായിരത്തി എണ്ണൂറ് മുളവിളക്കുകളും മുപ്പത്തിയാറ് പ്രൊജക്ടർ ലൈറ്റുകളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയെന്നാണ് ശേഖർ ശർമ്മ പറയുന്നത് ഏതായാലും ഉദ്ഘാടനം കഴിഞ്ഞ് ക്ഷേത്രം ധൃതിപ്പെട്ട് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തതു മുതൽ നിരവധി പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി കേൾക്കുന്നത് ജൂണിൽ പെയ്ത കനത്ത മഴയ്ക്ക് പിന്നാലെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് ഏറെ ഒത്തിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കുമാണ് വീഴ്ച കണ്ടെത്തിയിരിക്കുന്നതെന്നായിരുന്നു ആക്ഷേപം ശക്തമായ മഴയിൽ ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ വലിയ ചോർച്ചയാണുണ്ടായത് മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസാണ് ഈ വിഷയം ഉന്നയിച്ചത് ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുവെന്നാണ് മുഖ്യ പുരോഹിതൻ അന്ന് പറഞ്ഞത് ക്ഷേത്ര നിർമ്മാണത്തിൽ അനാസ്ഥയുണ്ടെന്നാരോപിച്ച സത്യേന്ദർദാസ് അർദ്ധരാത്രിയിൽ പെയ്ത മഴയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരത്തു നിന്ന് മഴവെള്ളം ഒഴുകി പോകാനുള്ള ക്രമീകരണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടി വന്നുവെന്നും പറഞ്ഞിരുന്നു പിന്നീട് മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചോരുന്ന സംഭവം മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നിപേന്ദ്ര മിശ്ര ക്ഷേത്രത്തിലെത്തി മേൽക്കൂര നന്നാക്കി വാട്ടർ പ്രൂഫ് രീതിയിലാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു രാംലലയുടെ വിഗ്രഹത്തിനും മുന്നിൽ പുരോഹിതനിരിക്കുന്ന ഇടത്തിനും വി ഐ പി ദർശനത്തിനായി ആളുകൾ വരുന്ന ഭാഗത്തിനു മുകളിലെ മേൽക്കൂരയിൽ നിന്നുമായിരുന്നു ചോർച്ച രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നുമുള്ള എഞ്ചിനീയർമാരാണ് രാമക്ഷേത്രം പണി കഴിപ്പിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഒരു മഴ പെയ്താൽ ചോരുന്നതാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല ലോകപ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോരുക എന്ന് പറയുന്നത് തന്നെ ആശ്ചര്യകരമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നായിരുന്നു അന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾ അതിന്റെ അതിശക്തമായ മഴയിൽ അയോധ്യയിലേക്കുള്ള റംബത്ത് റോഡിലും അതിനോട് ചേർന്നുള്ള ഇടവഴിയിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു പ്രദേശത്തെ വീടുകളിലേക്ക് മലിനജലം കയറുകയും ചെയ്തിരുന്നു റംബാത്ത് റോഡും മറ്റ് പുതുതായി നിർമ്മിച്ച റോഡുകളും ചിലയിടങ്ങളിൽ തകരുകയും ചെയ്തത് വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു മൈസൂരിവിൽ നിന്നുള്ള ശില്പിയായ അരുൺ യോഗി രാജ് രൂപകൽപ്പന ചെയ്ത അൻപത്തിയൊന്ന് ഇഞ്ച് ഉയരമുള്ള രാംലല്ല വിഗ്രഹം രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി എന്നാൽ വെറും ഏഴു മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതരം സംഭവ വികാസങ്ങളാണ് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടന്നു വരുന്നത് കോടികൾ മുടക്കി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിടുക്കപ്പെട്ട് പണി കഴിപ്പിച്ച ക്ഷേത്രം ഓരോ ദിവസവും നശിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് രാഷ്ട്രീയത്തിലെ വിജയത്തിനു വേണ്ടി മോദി സർക്കാരിന്റെ ഇത്തരം നെറുകേടുകൾ കണ്ടു നിൽക്കാൻ പ്രതിപക്ഷത്തിനും ജനത്തിനും കഴിയുന്നില്ല എന്നതാണ് സത്യം അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്